കരവാരം ഗ്രാമപഞ്ചായത്ത് പറക്കുളമേലായിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചു. വിളകൾക്ക് അജ്ഞാത രോഗമെന്നാണ് കർഷകർ പറയുന്നത്. 22 ഹെക്ടർ നെൽകൃഷിയാണ് നശിച്ചുപോയത്. കരവാരം പഞ്ചായത്തിൽ തോട്ടക്കാടിനും ചാത്തൻപറയ്ക്കും മധ്യേയുള്ള വിസ്തൃത പാടമാണ് പറക്കുളമേല. പൂർണ്ണ വളർച്ചയെത്തിയ നെൽച്ചെടിയിൽ കതിർ വന്നതിനുശേഷം നെല്ല് രൂപപ്പെടാതെ പതിരായി കരിഞ്ഞുടങ്ങുന്നതാണ് അവസ്ഥ. ലക്ഷങ്ങൾ ചെലവിട്ട് കൃഷിയിറക്കിയവർക്ക് വിളവെടുപ്പ് സമയത്ത് ലഭിച്ചത് വൈക്കോൽ മാത്രം. ഇതോടെ കർഷകർ നെൽകൃഷിയിൽ നിന്ന് വ്യാപകമായി പിന്തിരിയുകയാണ്. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്തവർക്കും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തവർക്കും കുടുംബശ്രീ വായ്പ എടുത്ത് കൃഷി ചെയ്തവർക്കും കനത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 20 ലക്ഷത്തോളം രൂപയാണ് നഷ്ടം കണക്കാക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു കൃഷിനാശമെന്നാണ് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നത്. ഉമ ഇനത്തിൽപ്പെട്ട വിത്തിനമാണ് കർഷകർ ഉപയോഗിച്ചത്. എല്ലാ ഘട്ടങ്ങളും ചിട്ടയായി പൂർത്തിയാക്കുകയും ചെയ്തു. വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും യഥാസമയം ചെയ്തിരുന്നു. എന്നാൽ വിളവെടുപ്പ് മാത്രം കിട്ടിയില്ല. ഞാൻ പറക്കുളം പാടശേഖര സമിതിയുടെ പ്രസിഡന്റാണ്. ഞങ്ങൾ ചാർജ് എടുക്കുമ്പോൾ പറക്കുളം പാടശേഖര സമിതിയിൽ 8 ഹെക്ടറിൻ്റെ നെൽകൃഷിയോ ഉണ്ടായിരുന്നുള്ളൂ. 2012 ഞങ്ങൾ ചാർജ് എടുക്കുന്നത്. നമ്മൾ പാടത്ത് പാടശേഖര സമിതിയുടെ കീഴിൽ 25 ഹെക്ടർ നെൽപ്പാടമാണ് ഉള്ളത്. അതിൽ ഞങ്ങൾ ഇപ്പോൾ നിലവിൽ 20 ഹെക്ടറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ചെയ്ത നെൽവിത്ത് ഉമ വിത്തിനമാണ്. കൃഷിഭവൻ വിത്ത് തന്ന് അത് ഉപയോഗിച്ചാണ് നമ്മൾ കാലാകാലങ്ങളിൽ കൃഷി ചെയ്ത പരമ്പരാഗത കൃഷിക്കാരും ആണ് കൂടുതലുള്ളത്. പിന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീക്കാർ, പിന്നെ പാട്ട കൃഷിക്കാർ, ഇവരെല്ലാം വായ്പ എടുത്തും കുടുംബശ്രീയിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്താണ് കൃഷി ചെയ്യുന്നത്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ നമ്മളെ പാടശേഖരത്തിൽ ഒതുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് വൈറസാണോ ഫംഗസാണോ എന്നറിയില്ല. നേരത്തെ ആക്രമണങ്ങൾ, കീടങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മരുന്നടിച്ചെല്ലാം മാറ്റി. ഇപ്പം മരുന്നടിച്ചിട്ട് പോലും അതിനൊരു പ്രതിവിധി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഇപ്പോഴത്തെ ഒരു പല നിലങ്ങളും ഒരു മണി നെല്ല് പോലും കിട്ടാത്ത ഒരവസ്ഥയാണ്. അടുത്ത രണ്ടാം വിള കൃഷി ചെയ്യാൻ കൃഷിക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ധനസഹായം കിട്ടില്ല. രണ്ടാം വിള വീണ്ടും നമ്മൾ പഴയ രീതിയിലുള്ള തരിശിലേക്ക് പോകേണ്ട ഒരവസ്ഥ സംജാതമായിരിക്കണം നമ്മുടെ പാടശേഖര സമിതിയിൽ. 8 ഹെക്ടർ കൃഷിയെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് നമ്മളുടെ കൂട്ടായ പ്രവർത്തന ഫലമായി 22 ഹെക്ടറിലേക്ക് അത് വരികയും ഇപ്പോൾ ഒരു 2-3 പ്രാവശ്യം കൊണ്ട് അതിനെ കുറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ 20 ഹെക്ടറിൽ എത്തി. ഇപ്പോൾ 20 ഹെക്ടർ കൃഷി ചെയ്തിരുന്നു. അത് അസുഖം മൂലം, എന്താണ് അസുഖം എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അടിക്കോൽ, ഇത് വളർന്ന അടിക്കോലാവി കൊതുമ്പ് വരണ പരുവമ്മലാണ് ഇതിൻ്റെ ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ കതിര് വന്നതിന് ശേഷം അതിൽ ഇപ്പോൾ നോക്കുമ്പോൾ പാലോ അങ്ങനെയുള്ള ഒന്നും വരുന്നില്ല. അത് വലുതായി വന്നതിന് ശേഷം പിന്നെ ഒരു കതിര് ഒരുമാതിരി കരിഞ്ഞ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഇതുവരെ അങ്ങനെയുള്ളൊരു അസുഖം നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് പാടശേഖര സമിതി MLA പഞ്ചായത്തിനും കൃഷി ഓഫീസിനും നിവേദനം നൽകിയിട്ടുണ്ട്. കർഷകരുടെ പരാതിയെ തുടർന്ന് കൃഷിഭവനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. കാലാവസ്ഥാ വ്യതിയാനം കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ എന്നാണ് ഇവർ പറയുന്നത്. മഴ മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് പാടം നശിക്കാൻ കാരണമെന്നാണ് അഭിപ്രായം. മറ്റ് പ്രത്യേക കീടങ്ങളെയോ ചാഴികളെയോ കണ്ടെത്താനുമായില്ല. ഈ അവസ്ഥയിലും കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്ന കാര്യത്തിൽ യാതൊരു പുരോഗതിയുമില്ല. സെന്റിന് 1 രൂപ നിരക്കിൽ കൃഷിഭവനിൽ കൃഷി ഇൻഷുറൻസ് ചെയ്തവരാണിവർ. പുതിയ നിയമപ്രകാരം അനുസരിച്ച് സെന്റിന് 6 രൂപ നിരക്കിൽ സർക്കാരിന്റെ പോർട്ടൽ അടച്ച് രജിസ്റ്റർ ചെയ്യണം. സാധാരണക്കാരായ കർഷകരാകട്ടെ ഈ മാറ്റം അറിഞ്ഞതുമില്ല. ഞാൻ തരിശ് കിടക്കുന്ന 2.5 ഏക്കർ നിലമെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ സംഘമായിട്ട് കൃഷി ചെയ്യുന്നതാണ്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ 2 പൂവുണ്ട്. ഞങ്ങൾക്ക് ഒരു നെല്ലും കിട്ടുന്നില്ല. കാരണം ഇതുപോലെയുള്ള അസുഖങ്ങൾ കൊണ്ട് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ വയ്യ. ഞങ്ങൾ ഇതിൽ നിന്നും പിന്നെ അവിടെ കൃഷിഭവനിൽ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് കാണിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഒരു പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മളിത് മതിയാക്കാനേ പറ്റുള്ളൂ. ഞങ്ങൾ കുടുംബശ്രീന്നും തൊഴിലുറപ്പിന് പോയും ഒക്കെയാണ് ഇതിൽ പിന്നെ ഇട്ട് നിമത്തി ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇനി ഞങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ഇതിന് എന്തെങ്കിലും പ്രതിഫലം ഞങ്ങൾക്ക് തന്നേ പറ്റൂ. ഇപ്പം ഇവിടെ വളരെ പരിതാപകരമാണ് കൃഷിയുടെ കാര്യങ്ങൾ. ഒന്നാമത് ഊര ആയിരുന്നു, 2 പൂവുകൊണ്ടൊക്കെ ഊര ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നെല്ലിന് ഒരു മണ്ടയടപ്പ് രോഗമാണ് വന്നിരിക്കുന്നത്. അത് എന്ത് രോഗമെന്ന് കറക്റ്റ് അറിയാൻ വയ്യ. ഇന്നുവരെ ഇതുപോലെ സംഭവിച്ചിട്ടില്ല ഈ ഏലായിൽ. നമ്മുടെ അറിവിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഭയങ്കരമായ ഒരു മണ്ടയടപ്പ് വരുന്നത്.
കുറച്ചൊക്കെ ചിലപ്പോൾ മണ്ണടച്ച് നിൽക്കുമെങ്കിലും അത് വളം മരുന്നൊക്കെ അടിച്ച് നമ്മൾ ലെവൽ ചെയ്യുമായിരുന്നു. ഇപ്പം കംപ്ലീറ്റ് മണ്ടടച്ച് പോയിരിക്കുകയാണ്. കതിര് വന്ന് നല്ല കതിരൊക്കെ നല്ല സൂപ്പർ കതിരാണ് വന്നത്, പക്ഷേ അത് മണ്ടടച്ചു. അതിന് അധികാരികൾ എന്തെങ്കിലും അതിനുവേണ്ടി കർഷകർക്ക് കൊടുത്തില്ലെങ്കിൽ, അതിൻ്റെ ഒരു നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ കർഷകർ ഇനി കൃഷി ചെയ്യുമെന്ന് തന്നെ തോന്നുന്നില്ല. കാര്യം ഇത് പാട്ടത്തിനെടുത്ത് പല ആൾക്കാരും തരിച്ചിട്ടിരുന്ന് പാട്ടത്തിനെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉൾപ്പെടെ പാട്ടത്തിനെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വീണ്ടും ഈ ഏല തരിശിലേക്ക് പോകുമെന്നുള്ള ഒരു ഭയപ്പാടുണ്ട്. തൊഴിലുറപ്പിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും പൈസ എടുത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം നമുക്ക് ഒരു പിടി നെല്ല് പോലും കിട്ടിയില്ല. ഇനി നമ്മളിത് ഉപേക്ഷിക്കാനേ പറ്റൂ. നമ്മളെ കൊണ്ട് ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നമ്മളെ കൊണ്ട് പറ്റൂല. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പറക്കുളത്തെ കർഷകർ. HP News ആറ്റിങ്ങൽ.